ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത. ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 3 മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു. 3 മാസത്തിലെ പെൻഷൻ തുകയിൽ 1 മാസത്തിലെ പെൻഷനായി 900 കോടി രൂപയാണ് സർക്കാർ ചെലവിടുന്നത്. 3 മാസത്തിലെ പെൻഷൻ നൽകാൻ 2,700 കോടി രൂപയാണ് വേണ്ടിവരിക. ഇതിനുവേണ്ടിയാണ് 3,000 കോടി രൂപ കഴിഞ്ഞ ദിവസം സംസ്ഥാനം കടമെടുത്തത്. ഓണക്കാലത്ത് ക്ഷേമ പെൻഷൻ നൽകി സർക്കാരിന്റെ പ്രതിച്ഛായ ഉയർത്താനാണ് ഏറ്റവും പുതിയ നീക്കം. പെൻഷനിൽ വീഴ്ചയുണ്ടാകരുതെന്ന് CPM സർക്കാരിനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. മസ്റ്ററിംഗ് പൂർത്തിയാക്കുകയും നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ കൃത്യമായ സമയപരിധിക്കുള്ളിൽ സമർപ്പിക്കുകയും ചെയ്തു. പെൻഷൻ ഗുണഭോക്താക്കളിൽ ബാങ്ക് അക്കൌണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ളവർക്ക് അക്കൌണ്ടുകളിലേക്കും സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിൽ സ്വീകരിക്കുന്നവർക്ക് കൈകളിലേക്കും നാളെ മുതൽ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കും. ഈ മാസത്തിലെ ക്ഷേമ പെൻഷൻ അനുവദിച്ച് ധനവകുപ്പ് ഉത്തരവ് പുറത്തിറക്കി. അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് അടുത്തടുത്തുള്ള ദിവസങ്ങളിൽ 1,600 രൂപയും 3,200 രൂപയും വീതം പെൻഷൻ ലഭിക്കും. ആദ്യഘട്ടത്തിൽ 1,600 രൂപ വീതവും അടുത്ത മാസം ആദ്യവാരം മുതൽ 2 ഗഡു പെൻഷനായ 3,200 രൂപ വീതവും വിതരണം ആരംഭിക്കും. ഇതോടെ ഓണത്തോടനുബന്ധിച്ച് ഒരാൾക്ക് 4,800 രൂപ വീതമാണ് ലഭിക്കുക. എന്നാൽ ഈ പെൻഷൻ വിതരണം ഖജനാവിന് താങ്ങാവുന്നതിനും അപ്പുറമാകും. ഓണത്തിന് ജീവനക്കാർക്ക് ശമ്പളത്തിന് പുറമെ ബോണസ് അടക്കം നൽകേണ്ടി വരും. ഇതിനൊപ്പം മറ്റ് ചിലവുകളും. ഇതും ക്ഷേമ പെൻഷനും വിതരണവും എല്ലാം കൂടിയാകുമ്പോൾ ഖജനാവിലെ പ്രതിസന്ധി അതിരൂക്ഷമാകും. കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സഹായങ്ങളും സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ടാണ് പുതിയ തീരുമാനം. കേന്ദ്രം കനിഞ്ഞില്ല എങ്കിൽ നവംബർ മാസത്തോടെ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാകുമെന്നാണ് റിപ്പോർട്ടുകൾ. വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.